നമസ്കാരം. ഇന്ത്യ പാക് നിയന്ത്രണ രേഖയിൽ വെടിനിർത്തൽ കരാർ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതിർത്തിക്കുള്ളിലേക്ക് തീവ്രവാദികളെ കടത്തിവിടാനുള്ള ശ്രമത്തിലാണ് പാകിസ്ഥാൻ. നിയന്ത്രണ രേഖയിൽ ഉടനീളമുള്ള ഭീകര ക്യാമ്പുകൾ നിർണിരിക്കുകയാണെന്നും കഠിന പരിശീലനം നേടിയ ഭീകരരെ ഇന്ത്യയിലേക്ക് തള്ളിവിടുന്നതിലൂടെ പാകിസ്ഥാൻ ഒരു നുഴഞ്ഞുകയറ്റ സീസൺ തന്നെ ആരംഭിച്ചു എന്നുമാണ് പ്രതിരോധ സുരക്ഷാ വൃത്തങ്ങൾ അറിയിച്ചത്. ഈ വർഷം ഫെബ്രുവരി മുതൽ നിയന്ത്രണ രേഖയിൽ വെടിനിർത്തൽ നിലനിൽക്കുകയാണ്. രണ്ടു തവണ വെടിനിർത്തൽ ലംഘനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും അവ പ്രാദേശികവൽക്കരിക്കപ്പെട്ടിരുന്നു. രണ്ടു മാസം മുൻപാണ് ഭീകരർ അകത്തേക്ക് കടക്കാൻ പാകിസ്ഥാൻ സൈന്യം ആദ്യമായി അനുവദിച്ചത്. ഇപ്പോൾ ശൈത്യകാലം അടുത്തെത്തിയതോടെ പാകിസ്ഥാൻ സൈന്യം തീവ്രവാദ ഗ്രൂപ്പുകളെ നുഴഞ്ഞുകയറ്റത്തിന് പൂർണ്ണമായും അനുവദിച്ചു എന്നാണ് സൈനിക വൃത്തങ്ങളിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. പാകിസ്ഥാന്റെ അനുമതിയോടെയല്ലാതെ ഇത്രയും ഭീകരർക്ക് നുഴഞ്ഞുകയറാനാവില്ല എന്നാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ വാദം. തീവ്രവാദികളുടെ പക്കൽ അവരുടെ എണ്ണത്തിനേക്കാൾ കൂടുതൽ ആയുധങ്ങളും വെടിക്കോപ്പുകളും അടിച്ചേൽപ്പിക്കുകയാണ് പാക് സൈന്യത്തിന്റെ പ്രാഥമിക ലക്ഷ്യം. നുഴഞ്ഞുകയറ്റത്തിന് ശ്രമിക്കുന്നവരിൽ നിന്നും പിടികൂടുന്ന ഭീകരരിൽ നിന്നും കൂടുതൽ ആയുധങ്ങളും വെടിയുണ്ടകളും കണ്ടെത്തിയത് ഇതിന് തെളിവാണ്. സെപ്റ്റംബർ മാസം അവസാനം വടക്കൻ കശ്മീരിലെ ബാരാമുള്ള ജില്ലയിലെ ഹാറ്റ്മുള്ളയിൽ നിന്നും മൂന്ന് ഭീകരരെ നുഴഞ്ഞുകയറ്റ ശ്രമത്തിനിടെ പിടികൂടിയപ്പോൾ അവരുടെ പക്കലുണ്ടായിരുന്നത് വൻ ആയുധ ശേഖരമായിരുന്നു. മൂന്ന് പേരിൽ നിന്നുമായി 5 AK rifles, 8 pistols, 69 ഗ്രനേഡുകളുമാണ് സൈന്യം കണ്ടെത്തിയത്. ശ്രീനഗറിൽ ന്യൂനപക്ഷ കൊലപാതകങ്ങൾ ഏറുന്നതിന് പിന്നിൽ ഭീകരരുടെ നുഴഞ്ഞുകയറ്റമാണ് പ്രധാന കാരണമെന്നാണ് സുരക്ഷാ സേനയുടെ വിലയിരുത്തൽ.